സിപിഐ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തേക്ക് കാനം രാജേന്ദ്രനെ പകരക്കാരനെ നിയോഗിക്കുന്നതിൽ തീരുമാനമായില്ല. ദേശീയ എക്സിക്യൂട്ടീവിന് ശേഷമായിരിക്കും തീരുമാനം. കാനത്തിന്റെ അവധി അപേക്ഷ ഇന്ന് ചേർന്ന സംസ്ഥാന എക്സിക്യൂട്ടീവ് പരിഗണിച്ചില്ല. തിരഞ്ഞെടുക്കപ്പെട്ട മുഴുവൻ സ്ഥാനങ്ങളിൽ നിന്നും സിപിഐ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി എ പി ജയനെ നീക്കാനും യോഗത്തിൽ തീരുമാനമായി. നടപടിയെക്കുറിച്ച് ആരും ഔദ്യോഗികമായി അറിയിച്ചില്ലെന്ന് എ പി ജയൻ പറഞ്ഞു. ആർ ശ്രീജിത്തുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ശ്രീജിത്ത്, കാനത്തിന്റെ അവധി അപേക്ഷ ഇന്നും പരിഗണിച്ചിട്ടില്ല, ഒപ്പം ദേശീയ തലത്തിൽ തീരുമാനം എടുക്കാനുള്ള നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. ആര്യ, കാനം രാജേന്ദ്രൻ ആരോഗ്യ പ്രശ്നത്തെ തുടർന്ന് കഴിഞ്ഞ കുറെ കാലമായി പാർട്ടി പ്രവർത്തനത്തിൽ സജീവമല്ല. ഇതിനിടയ്ക്ക് അദ്ദേഹത്തിന് കാലൊരു ശസ്ത്രക്രിയ കൂടി വേണ്ടി വന്നു. ഈ സാഹചര്യത്തിലാണ് 3 മാസത്തെ അവധിക്ക് അപേക്ഷിച്ചത്. അവധി അപേക്ഷ പരിഗണിച്ച് പകരം ആർക്കെങ്കിലും ചുമതല നൽകാനുള്ള ഒരു നീക്കമാണ് ഇന്നത്തെ സംസ്ഥാന എക്സിക്യൂട്ടീവിന്റെ പരിഗണനയ്ക്ക് വെക്കാൻ ഇരുന്നത്. എന്നാൽ ആ നീക്കം പാളിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ഘടകം, കാനത്തിന്റെ ഘടകം ദേശീയ എക്സിക്യൂട്ടീവും ദേശീയ സെക്രട്ടേറിയറ്റുമാണ്. ആ ഘടകത്തിൽ തീരുമാനിച്ച് അവധി അപേക്ഷയിൽ തീരുമാനമെടുക്കാം എന്ന ധാരണയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതായത് ദേശീയ നേതൃത്വം കൂടി ഇടപെട്ട ശേഷമായിരിക്കും കാനത്തിന്റെ അവധിക്ക് അപേക്ഷ പരിഗണിക്കുന്നതും പകരക്കാരനെ തീരുമാനിക്കുന്നതെന്നാണ് ഇതിലൂടെ വ്യക്തമായിരിക്കുന്നത്. ഈ കാനത്തിന് പകരക്കാരനായി അസിസ്റ്റന്റ് സെക്രട്ടറി പി പി സുനീറിനെയോ അല്ലെങ്കിൽ വിനോയ് വിശ്വമോ വരുന്നതിനെ എതിർക്കുന്ന ആളുകൾ ഉന്നയിച്ച ആവശ്യമാണ് ഇതിലൂടെ സാധിച്ചിരിക്കുന്നത്. എന്തായാലും കാനത്തിന് തൽക്കാലം പകരക്കാരില്ല, കൂട്ടായ നേതൃത്വം ചുമതലകൾ നിർവഹിക്കട്ടെ എന്ന ധാരണയിലാണ് എക്സിക്യൂട്ടീവ് പിരിഞ്ഞിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി എ പി ജനേതരായ കമ്മീഷൻ റിപ്പോർട്ടും ഇന്ന് എക്സിക്യൂട്ടീവ് പരിഗണിച്ചിരുന്നു. അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചു നടക്കുമുള്ള പരാതിയാണ് പാർട്ടി ജില്ലാ പഞ്ചായത്ത് അംഗം തന്നെ എ പി ജയനെ നൽകിയത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണ കമ്മീഷന്റെ അടിസ്ഥാനത്തിൽ ജയനോട് വിസ്തീർണം തേടിയിരുന്നു. വിസ്തീർണം തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ പാർട്ടിയുടെ തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും എ പി ജയനെ നീക്കാൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതോടെ പ്രാഥമിക അംഗത്വത്തിലേക്ക് എ പി ജയന്റെ സ്ഥാനം ചുരുങ്ങുകയാണ്. ശ്രീജിത്ത്, കാനം രാജേന്ദ്രൻ ഇപ്പോൾ അസുഖബാധിതനാണ്. പകരക്കാരനായി അദ്ദേഹത്തിന്റെ പക്ഷത്തു നിന്ന് ഒരാളെ ആ സ്ഥാനത്തേക്ക് നിയമിക്കുമ്പോൾ തന്നെ പാർട്ടിയിൽ എതിർപ്പുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൂടി പരിഗണിച്ചാണ് ഇപ്പോൾ നിലവിൽ ആരെയും കാനത്തിന് പകരമായി നിയമിക്കാനുള്ള ഒരു സാധ്യത തന്നെ മുന്നിൽ കാണുന്നില്ല. കാനത്തിന്റെ പകരക്കാരനായി അദ്ദേഹത്തിന്റെ അടുപ്പമുള്ള പി പി സുനീറിനെ, അസിസ്റ്റന്റ് സെക്രട്ടറിയായി പി പി സുനീറിന് ചുമതല നൽകുകയോ അല്ലെങ്കിൽ സുനീറിന്റെ പേരിൽ എതിർപ്പ് വന്നാൽ ബിനോവിഷ്യത്തിന് ചുമതല നൽകുകയോ എന്ന കാര്യമാണ് ആലോചിച്ചിരുന്നത്. എന്നാൽ അത്തരമൊരു നീക്കത്തിന് തടയിടുന്ന ചില പ്രതികരണങ്ങൾ എക്സിക്യൂട്ടീവ് യോഗത്തിലുണ്ടായി. അതായത് കാനം രാജേന്ദ്രൻ അതിന്റെ അവധി അപേക്ഷ പരിഗണിക്കേണ്ടത് അദ്ദേഹം അംഗമായ പാർട്ടി ഘടകമായിരിക്കണം. അത് പാർട്ടിയുടെ ദേശീയ സെക്രട്ടേറിയറ്റ് ആണ്. അതുകൊണ്ട് ദേശീയ സെക്രട്ടേറിയറ്റിൽ ആലോചിച്ച് തീരുമാനിക്കണമെന്ന ആവശ്യവും ഉയർന്നു. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇന്ന് കാനത്തിന് പകരക്കാരനായി സ്വന്തം പക്ഷത്തു നിന്ന് ആരെങ്കിലും നിയോഗിക്കുന്ന നീക്കത്തിന് തടവീണത്. ശരി, ആർ ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്.